ഭൗതികശാസ്ത്രത്തിലും രസതന്ത്രത്തിലും ഒരുപോലെ പ്രാവീണ്യം തെളിയിച്ച ശാസ്ത്രജ്ഞ. രണ്ട് ശാസ്ത്രശാഖകളിലായി രണ്ടു വട്ടം നോബൽ സമ്മാനം നേടിയ വ്യക്തി. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത. പാരീസ് സർവകലാശാലയിലെ ആദ്യ വനിതാ പ്രൊഫസർ. സർവോപരി ശാസ്ത്രത്തിനായി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ധീരവനിത. ഈ എല്ലാ വിശേഷണങ്ങളും മേരി ക്യൂറിയെക്കുറിച്ചാണ്. ഈ വിശിഷ്ട വനിതയെ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മേരി ക്യൂറി എന്ന വിശ്വോത്തര ശാസ്ത്രജ്ഞയുടെ ജീവിതം തീർച്ചയായും നമുക്കൊരു പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മേരി സ്ക്ലോഡോവ്സ്ക എന്ന മേരി ക്യൂറി 1867 നവംബർ 7 തീയതി പോളണ്ടിലെ വാഴ്സിയിലാണ് ജനിച്ചത്. അച്ഛൻ വ്ളാഡിസ്ലാസ് ക്ലോഡോവ്സ്കിയും അമ്മ ബ്രോണിസ്ലാവയും അധ്യാപകരായിരുന്നു. പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം അക്കാലത്ത് പോളണ്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ എങ്ങനെയും മക്കൾ പഠിച്ചുയരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യാൻ ആ മാതാപിതാക്കൾ ഒരിക്കലും പിശുക്ക് കാണിച്ചില്ല. എങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തെ പലപ്പോഴും വലച്ചു. ദേശീയ പ്രക്ഷോഭം രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഉപരിപഠനം ഫ്രാൻസിൽ നടത്തണമെന്നാഗ്രഹിച്ചെങ്കിലും സാമ്പത്തിക സ്ഥിതി മേരിയെ അതിനനുവദിച്ചില്ല. മേരിയുടെ സഹോദരി ബ്രോണിയയ്ക്കും പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കലും തങ്ങളുടെ ആഗ്രഹം സാധ്യമാകില്ലെന്നറിയാമായിരുന്നിട്ടും ആ സഹോദരിമാർ തങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിച്ചില്ല. ഒടുവിൽ അവർ രണ്ടുപേരും ചേർന്ന് ഒരു വഴി കണ്ടെത്തി. ഒരാൾ ഫ്രാൻസിൽ പോയി പഠിക്കുക, ഒരാൾ ജോലി ചെയ്ത് പഠിക്കാനുള്ള പണം കണ്ടെത്തി പഠിക്കുന്ന ആളെ സഹായിക്കുക. പഠിച്ച് ജോലി നേടിയ ശേഷം അടുത്തയാളെ പഠിക്കാൻ സഹായിക്കുക. അങ്ങനെ ആദ്യം ബ്രോണിയ പഠിക്കാനായി പാരീസിലേക്ക് പോയി. മേരി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ചേച്ചിയെ പഠിക്കാൻ സഹായിച്ചു. ചേച്ചിയെ സഹായിക്കുന്നതിനോടൊപ്പം സ്വയം പഠിക്കാനും മേരി സമയം കണ്ടെത്തി. അതിനായി അവർ പല പുസ്തകങ്ങളും ശേഖരിച്ച് വായിക്കാൻ തുടങ്ങി. ഒടുവിൽ 1891 ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിച്ചു. സഹോദരി ബ്രോണിയയുടെ സഹായമുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ എടുത്തും അവൾ പഠന ചെലവിനുള്ള പണം കണ്ടെത്തി. ഭൗതികശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം നേടി. ഇക്കാലയളവിൽ തന്നെ ചെറിയ പരീക്ഷണങ്ങൾ നടത്താനും ചെറിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും മേരിക്ക് കഴിഞ്ഞു. പോളണ്ടിൽ പോയി തൻ്റെ പരീക്ഷണങ്ങൾ തുടങ്ങിയെങ്കിലും ഒരു സ്ത്രീക്ക് പരീക്ഷണശാല നടത്താനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. വലിയൊരു പരീക്ഷണശാലയ്ക്കുള്ള തിരച്ചിൽ ഒടുവിൽ മേരിയെ എത്തിച്ചത് പിയറി ക്യൂറിയുടെ അടുത്തേക്കാണ്. അക്കാലത്താണ് ഹെൻറി ബെക്വറലിൻ്റെ യുറേനിയം കണ്ടെത്തൽ മേരിയുടെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചത്. ആ മേഖലയിൽ തൻ്റെ പരീക്ഷണങ്ങൾ മേരി തുടർന്നു. ഇതിനിടയിൽ പിയറി ക്യൂറിയുമായുള്ള മേരിയുടെ വിവാഹം കഴിഞ്ഞു. മേരിയുടെ പരീക്ഷണങ്ങളുടെ ആഴവും അവളുടെ ആത്മാർത്ഥതയും മനസ്സിലാക്കിയ പിയറി തൻ്റെ പരീക്ഷണങ്ങൾ നിർത്തിവെച്ച് മേരിയുടെ ഉദ്യമത്തെ വിജയിപ്പിക്കാനായി തൻ്റെ സമയം പൂർണ്ണമായി ചെലവഴിക്കാൻ തുടങ്ങി. രണ്ട് മഹാശാസ്ത്ര പ്രതിഭകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്
ശാസ്ത്രമേഖലയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കി. റേഡിയോ ആക്റ്റീവതയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളും റേഡിയം കണ്ടെത്തിയതും എല്ലാം ശാസ്ത്രലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചവയായിരുന്നു. അനേകം ഗവേഷണ പ്രബന്ധങ്ങൾ ഇവർ അവതരിപ്പിച്ചു. 1903 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇവരെ തേടിയെത്തി. 1906 പിയറി ക്യൂറിയുടെ ആകസ്മികമായ വേർപാട് മേരി ക്യൂറിയിൽ വലിയ ആഘാതം സൃഷ്ടിച്ചെങ്കിലും മേരി തളർന്നില്ല. പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായി മേരി തൻ്റെ പോരാട്ടം തുടർന്നു. റേഡിയം, പൊളോണിയം എന്നീ മൂലകങ്ങൾ വേർതിരിച്ചെടുത്ത് 1911 രസതന്ത്രശാഖയിലുള്ള നോബൽ സമ്മാനത്തിന് മേരി അർഹയായി. അങ്ങനെ രണ്ട് ശാസ്ത്രശാഖയിലായി രണ്ട് തവണ നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത എന്ന ബഹുമതിയും ഈ മഹിളയെ തേടിയെത്തി. 2nd ലോകമഹായുദ്ധകാലത്ത് സ്ത്രീകൾക്ക് എക്സ്റേ പരിശീലനം നൽകാനും മറ്റുമായി മേരി ഓടി നടന്നു. നിരന്തര പരീക്ഷണങ്ങളുടെ ഫലമായി ആണവ വികിരണമേറ്റ് മേരിയുടെ ആരോഗ്യനില തകരാറിലായി. ഒടുവിൽ 1934 ജൂലൈ 4 രക്താർബുദം ബാധിച്ച് മേരി ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. സ്വന്തം ജീവൻ വില നൽകി മേരി നടത്തിയ കണ്ടുപിടുത്തങ്ങൾ ഇന്നും അനേക ജീവനുകൾക്ക് തുണയാകുന്നതോടൊപ്പം ശാസ്ത്രലോകത്തിന് തന്നെ വിലമതിക്കാനാവാത്ത നേട്ടങ്ങളായി ഇന്നും നിലനിൽക്കുന്നു. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് മേരി ക്യൂറിയുടെ കഥ? ഇഷ്ടമായോ കൂട്ടുകാർക്ക്? എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് മേരി ക്യൂറി കടന്നുപോയത്? കടുത്ത ദാരിദ്ര്യം, രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധി, പഠിക്കാനുള്ള അവസരം ലഭിക്കാത്തത്, ഇങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ! എത്ര വിദഗ്ധമായാണ് മേരി തൻ്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നത്! ജോലി ചെയ്ത് പരസ്പരം പഠിക്കാൻ സഹായിച്ച മേരിയും സഹോദരി ബ്രോണിയെയും തീർച്ചയായും നമുക്ക് പ്രചോദനം തന്നെയല്ലേ. സഹോദര സ്നേഹവും പഠനത്തോടുള്ള അതിയായ താല്പര്യവുമാണ് ആ സഹോദരിമാരെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിച്ചത്. മേരിയുടെ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായതല്ല. അനേക വർഷത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമാണ് മേരിക്ക് ലഭിച്ച 2 നോബൽ സമ്മാനങ്ങൾ. ഇതിനിടയിൽ എത്ര തവണ പരാജയം നേരിട്ടിട്ടുണ്ടാകും! അവിടെയെല്ലാം മനസ്സുമടുത്ത് പിൻവാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ശാസ്ത്രലോകം ആദരിക്കുന്ന മേരി ക്യൂറി എന്ന വ്യക്തി ഉണ്ടാകുമായിരുന്നോ? ഒടുവിൽ ജീവിത പങ്കാളിയുടെ വേർപാടിലും തളരാതെ തൻ്റെ പരിശ്രമം തുടർന്ന് വീണ്ടും നോബൽ സമ്മാനം നേടിയ മേരിയുടെ ആത്മധൈര്യവും നിശ്ചയദാർഢ്യവും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഇല്ലായ്മയിൽ നിന്നും ഇത്രയൊക്കെ മേരിക്ക് ആകാമെങ്കിൽ നമുക്കും എന്തുകൊണ്ടായിക്കൂടാ? തീർച്ചയായും മേരിയുടെ ജീവിതത്തിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ, നിരന്തര പരിശ്രമത്തിലൂടെ നമുക്കും ജീവിതത്തിൽ വിജയം വരിക്കാം. മറ്റൊരു രസകരമായ സത്യം കൂടിയുണ്ട് മേരി ക്യൂറിയുടെ ജീവിതത്തിൽ. മേരി ക്യൂറിക്കും ഭർത്താവ് പിയറി ക്യൂറിക്കും മാത്രമല്ല നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്, ക്യൂറി കുടുംബത്തിലേക്ക് മറ്റൊരു നോബൽ സമ്മാനം കൂടെ എത്തിക്കാൻ മേരി ക്യൂറിയുടെ മകൾക്കും മരുമകനും കഴിഞ്ഞു. 1934 കൃത്രിമ റേഡിയോ ആക്റ്റീവത കണ്ടുപിടിച്ചുകൊണ്ടാണ് മകൾ ഐറിൻ ക്യൂറിയും ഭർത്താവ് ഫ്രെഡറിക്കും നേട്ടം കൈവരിച്ചത്. 3 നോബൽ സമ്മാനം നേടിയ കുടുംബം അല്ലേ! മനസ്സ് വെച്ചാൽ നമുക്കും ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കൂട്ടുകാർ തയ്യാറല്ലേ? മക്കളുടെ പഠിക്കാനുള്ള ആഗ്രഹത്തെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് നടുവിലും പ്രോത്സാഹിപ്പിക്കാൻ മേരി ക്യൂറിയുടെ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു.
ഇല്ലായ്മയെയും പ്രതികൂല സാഹചര്യങ്ങളെയും പഴിച്ച് മക്കളെ നിരുത്സാഹപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ ശാസ്ത്രലോകത്തിന് വൻ നേട്ടങ്ങൾ സമ്മാനിച്ച ഒരു മഹാശാസ്ത്രജ്ഞയെ നമുക്ക് നഷ്ടമായേനെ. നമ്മുടെ മക്കളിലും ധാരാളം നിക്ഷേപങ്ങളുണ്ട്. അവയെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും നാം ശ്രമിക്കണം. നാളെ ഒരു പക്ഷേ മാനവരാശിക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന അത്ഭുത പ്രതിഭകളായി നമ്മുടെ മക്കളും മാറിയേക്കാം. നന്ദി.